സൂപ്പർ ഹിറ്റ് സീരിയലുകളുടെ സംവിധായകൻ ആദിത്യന്റെ മരണം സഹപ്രവർത്തകർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. പറ്റിക്കാൻ പറയുന്നതെന്നാണ് മരണവാർത്ത അറിഞ്ഞ പലരും ആദ്യം കരുതിയത്. കാരണം കഴിഞ്ഞ ദിവസം പോലും ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും നാളെ കാണാമടാ എന്ന് പറഞ്ഞു പോയ ആളാണ് ആദിത്യൻ എന്നാണ് സാന്ത്വനം താരങ്ങൾ പ്രതികരിച്ചത്. ഹൃദയാഘാതത്തുടർന്നായിരുന്നു ആദിത്യന്റെ വിടവാങ്ങൽ. ആദിത്യന്റെ മരണം ഇപ്പോഴും സാന്ത്വനം സീരിയൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പരമ്പര റേറ്റിംഗിൽ എന്നും ടോപ്പിലാണ്. കുടുംബ ബന്ധങ്ങളുടെ കഥ ഇത്രത്തോളം ആഴത്തിൽ വിവരിക്കുന്ന ഒരു പരമ്പര ഏഷ്യാനെറ്റിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പരമ്പരയുടെ എല്ലാ നേട്ടത്തിന് പിന്നിലും ആദിത്യന്റെ പരിശ്രമം എടുത്തു പറയേണ്ടത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. നാളെ കാണാമെന്ന് പറഞ്ഞു പോയ ആളാണ്. ഇന്ന് നമ്മൾ അറിയുന്നത് മരണവാർത്തയാണ്. വിശ്വസിക്കാൻ നമുക്കും കഴിഞ്ഞിട്ടില്ല. ഹൃദയാഘാതമായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. രണ്ട് കുഞ്ഞുമക്കളും ഭാര്യയും. അവർക്ക് അതിനുള്ള ശക്തി തമ്പുരാൻ നൽകട്ടെ എന്നാണ് നടി ഉമാ നായർ പ്രതികരിച്ചത്. ഒന്നും പറയാതെ ഒറ്റയടിക്ക് അങ്ങ് പോയി കളഞ്ഞു. രണ്ട് ദിവസം മുൻപ് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചതാണ്. തിരുവനന്തപുരം തിരുമറയിൽ പണിത് തുടങ്ങിയ പുതിയ വീടിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിലായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതൊരാളോടും വലിയ സൗമ്യനായി പെരുമാറിയിരുന്ന ആളാണ് ആദ്യത്തെ എന്നാണ് സംവിധായകൻ പ്രസാദ് പ്രതികരിച്ചത്. അവാർഡുകളേറെ വാരിക്കൂട്ടിയ പരമ്പരയാണ് സാന്ത്വനം. വാനമ്പാടിയുടെയും അമരക്കാരനായിരുന്നു ആദിത്യൻ. തമിഴ് സീരിയലിന്റെ റീമേക്കാണ് സാന്ത്വനം. അതിനെ മലയാളത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആദിത്യനുള്ളതാണെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ശിവാഞ്ജലി പ്രണയത്തിന്റെ സീക്വൻസുകൾ അത്രയും മനോഹരമായിട്ടാണ് ആദിത്യൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.